Dear students, today we are discussing about the second chapter arrays. Second chapter arrays ilekku nammal discuss cheyyunnathinu munpu nammal kazhinja chapter il oru data ne store cheyan vendittu nammal use cheythu variables aanu. Variables etra vena namukku use cheyan pattum, etra data store cheyana athrayum variables namukku ubayogikkam. Pakshe ഇവിടെ ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യാൻ ഈസി അല്ല, അതിനെ മാനേജ് ചെയ്യാനും ഈസി അല്ല. അപ്പോൾ നമുക്ക് എന്താണ് വേറൊരു മാർഗം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു മാർഗമാണ് അറേ. അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിം ഒരു ഡാറ്റ ടൈപ്പ് അല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. It is derived from fundamental data types to handle more data. Kore data handle cheyan vendittu fundamental data types il ninnum derive cheedittulla derived data type aanu arrays. Clear alle? Formula plus 1 il padichirunnu, plus 1 alle first chapter il moonu type data type aanu ullathu. One user defined data type, rendamathathu derived data type and fundamental data type. Alli user defined data type structure aanu nammala syllabus il illa, adonde parayunnilla. Rendamatha data type nu parayunnathu derived data type aanu. Ee derived data type ilaanu arrays varune. Derived data types are the data types which are derived from fundamental data types. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ യൂസർ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ. ഈ ഡാറ്റ ടൈപ്പുകളിൽ നിന്നാണ് അറേ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. എന്തിനാണ് ഡിറൈവ് ചെയ്യുന്നത് വെച്ചാൽ, ടു ഹാൻഡിൽ മോർ നമ്പർ ഓഫ് ഡാറ്റ, കൂടുതൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്രയും വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് അറേ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അറേൻ്റെ അറേയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാം നോക്കുക. നമുക്ക് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് 15 നമ്പറിൻ്റെ ആവറേജ് കാണണം. 15 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാണാനാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓരോ ഡാറ്റയും സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിൾസ് വേണം. ഓക്കെ, എ ബി സി ഡി അപ് ടു ഒ 15 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്ന ഒരു 1000 നമ്പറിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ 65 സ്റ്റുഡൻസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ആവറേജ് മാർക്ക് കാണണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം, 65 വേരിയബിൾ വേണം. M1, M2, M3, M6 അങ്ങനെ M65 വരെ 65 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എ ബി സി ഡി ഉപയോഗിക്കുകയാണെങ്കിൽ 26 ക്യാരക്ടർ ഉള്ളൂ, അതും പോരെ. അപ്പോൾ M1, M2 ആണെങ്കിൽ M65 എന്ന് പറഞ്ഞ വേരിയബിൾ വരെ ഉപയോഗിക്കണം, 65 വേരിയബിൾസ് ഉപയോഗിക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കുക. നമ്മൾ എന്നിട്ട് ഇത് കാണുന്ന എ വി ജി ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 15.00 AVG. ഇത്രയും വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കണം. ഇതിനേക്കാളും കൂടുതലുള്ള ഒരു പ്രോഗ്രാമാണെങ്കിൽ 1000 വാല്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ 1000 വേരിയബിൾസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അത് ഡിഫിക്കൽട്ടാണ്. അപ്പോഴാണ് നമ്മൾ അറേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അറേൻ്റെ ഡെഫിനിഷൻ ഇതാണ്: array is a collection of elements of the same type placed in contiguous memory locations. Then array is a collection of elements of the same type placed in contiguous memory locations. Array എന്ന് പറഞ്ഞാൽ കുറെ എലമെൻസിൻ്റെ കളക്ഷൻ ആണ്, ഒരേ ടൈപ്പിലുള്ള. ഇപ്പോൾ ഇൻറ്റിജർ ആണ്, മുഴുവൻ ഇൻറ്റിജർ ആയിരിക്കണം, എല്ലാം ഇൻറ്റിജർ ആയിരിക്കും. കണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും, തുടർച്ചയായിട്ട് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അറേൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ
എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ എവിടെയെങ്കിലും ആ നമുക്കറിയാൻ വേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്, കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഇതിൽ എല്ലാ വാല്യൂസും നമ്മൾ കൊടുക്കുന്ന വാല്യൂ 10 വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ 10 വാല്യൂ വാല്യൂ 1 മുതൽ വാല്യൂ 10 വരെയുള്ള തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതാണ് പറയുക, ആൻ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻസ്. അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്തത്. നമുക്കൊന്നുകൂടെ പറയാം, അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദി സെയിം ടൈപ്പ് അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. നമുക്ക് അറേ എന്ന് തന്നെ യൂസ് ചെയ്യുന്നതിനാണ്, ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ ഓഫ് ദി സെയിം ടൈപ്പ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ ടൈപ്പ് ആവും. ഇപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കും, ഇൻ്റ് ആണെങ്കിൽ ആ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എത്ര എല്ലാ വാല്യൂസും ഇൻ്റ് ആയിരിക്കണം. ക്യാർ ആണെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈപ്പ് അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. ഇവിടെ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓ വരെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു, ഇവിടെ ഒറ്റ വേരിയബിൾ നെയിം ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എത്ര വാല്യൂസ് വേണമെങ്കിലും. അതാണ് അറേൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ എലമെൻ്റ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇസ് പൊസിഷൻ ഇൻ ദി ലിസ്റ്റ് കോൾഡ് ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ്. ഓരോ എലമെൻറ്റും അറേയിൽ നമ്മൾ പറഞ്ഞ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, ആ എലമെൻസിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത് ബൈ യൂസിങ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. നമ്മൾ ഇൻഡെക്സ് എന്നാണ് കൂടുതലും പറയുക, ഇൻഡെക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഓരോ വാല്യൂസിനെയും ആക്സസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എലമെൻറ്റ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി ലിസ്റ്റ് കോൾഡ് ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ്. ഇത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുക, ക്ലാസ്സിൽ 1 മുതൽ 65 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡേറ്റ 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ അഭിഷേകാണ് 1 എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അഭിഷേക് പറയുന്നില്ല, 1 എന്ന് പറഞ്ഞ നമ്പറാണ് പറയുന്നത്, അതാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് റോൾ നമ്പർ. ആ റോൾ നമ്പറാണ് ഇവിടെ അറേയിൽ പറയുന്നത് ഇൻഡെക്സ്. ആ റോൾ നമ്പറിൽ എന്തുണ്ടാവും, ഒരു ഡേറ്റ ഉണ്ടാവും. ഇപ്പോൾ 1 അഭിഷേകാണെങ്കിൽ 2 വേറൊരാളായിരിക്കും, എല്ലാവരും പേരും കയറുമല്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ആ 65 പേരും എന്തുണ്ടാവും, ഓരോരുത്തർക്ക് ഇൻഡെക്സ് ഉണ്ടാവും. 1, 2, 3 അങ്ങനെ 65 വരെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഒരു അറേയിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് ബൈ യൂസിങ് ഇസ് ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിക്ലെയറിങ് ആൻ അറേ. അറേ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? അപ്പോൾ നമുക്കറിയാം, നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്? എന്താ സിൻടാക്സ്? ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, etc. എത്ര വേരിയബിൾ ഉണ്ടോ അതുവരെ സെമികോളൻ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ആവാം, അത് ഇൻ്റ് ആവാം, ഫ്ലോട്ടോ ഡബിളോ ഏത് ക്യാറോ ഏത് വേണമെങ്കിലാവാം. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്കറിയാം പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, വി ഹാവ് ടു ഡിക്ലെയർ ദി വേരിയബിൾസ് ബിഫോർ യൂസിങ് ഇൻ ദി പ്രോഗ്രാം. പ്രോഗ്രാമിൽ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതേപോലെ തന്നെ അറേയും എന്താണ്, അറേ ഈസ് ടു ബി ഡിക്ലെയർഡ് പ്രോപ്പർലി ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ അറേയും എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം, നിർബന്ധമാണ്. അപ്പം അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. സിൻടാക്സ് നമുക്കറിയാം, വേരിയബിളിൽ അതേപോലെ ഡേറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഈ ബ്രാക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൈസ്. സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്, നമ്മുടെ സാധാ ബ്രാക്കറ്റ് അല്ല കൊടുക്കേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് അറേ നെയിം സൈസ് ഇതാണ് അതിൻ്റെ സിൻടാക്സ്, മറക്കരുത്. ഡേറ്റ ടൈപ്പ് അറേ സ്പേസ് അറേ നെയിം സൈസ്. ഇവിടെ ഡേറ്റ ടൈപ്പ് എല്ലാവർക്കും അറിയാം, നമുക്കറിയുന്നതാണ്, ഈ വേരിയബിൾ ഡിക്ലറേഷനിലൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ്. ഇത് ഇൻ്റ് ആവാം, ഫ്ലോട്ട് ആവാം, ക്യാർ ആവാം, ഡബിൾ ആവാം. പിന്നെ അടുത്ത അറേ നെയിം. അറേ നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ഉപയോഗിക്കുന്നതും ഐഡൻറ്റിഫയേഴ്സ് ആണ്.
ആ ഐഡൻറ്റിഫയറിന് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂളെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. ഏകദേശം 5 റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കണം അറേ നെയിമിനും നെയിം കൊടുക്കേണ്ടത്. ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം. പിന്നെ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ ക്യാരക്ടർ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ, സ്പേസ് അലൗഡ് അല്ല, അണ്ടർസ്കോർ യൂസ് ചെയ്യാം, കീവേഡ് അലൗഡ് അല്ല. ഈ റൂൾസൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അത് ഉപയോഗിക്കുക. അതാണ് അറേ നെയിം വരിക. പിന്നെ ബ്രാക്കറ്റിൽ, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ്, സൈസ് എന്ന് പറഞ്ഞാൽ ദി മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് ദാറ്റ് അറേ ക്യാൻ ഹോൾഡ്. ആ അറേയിൽ എത്ര വാല്യൂസാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അതിന് എത്ര നമ്പർ അതിൽ സ്റ്റോർ ചെയ്യണോ, ആ അറേയിൽ സ്റ്റോർ ചെയ്യണോ, അതാണ് സൈസ് ഉപയോഗിക്കുന്നത്. ഈ സൈസ് നമ്മൾ കൊടുക്കുമ്പം നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. -1 എന്ന് കൊടുക്കാൻ പാടില്ല, 10.2 എന്ന് കൊടുക്കാൻ പാടില്ല. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ നമുക്ക് സൈസായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർക്കുക, ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. അതിന് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തു. അറേ നെയിം എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ഇൻറ്റ്, അറേക്ക് ഞാൻ നം എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിഫയർ യൂസ് ചെയ്തു, അത് വേരിയബിൾ ഉപയോഗിച്ചു, ബ്രാക്കറ്റിൽ 5 എന്ന് കൊടുത്തു. അപ്പോൾ ഈ അറേക്ക് എത്ര നമ്പർ സ്റ്റോർ ചെയ്യാം, ഈ നം എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളിൽ നമുക്ക് 5 സ്റ്റോർ ചെയ്യാം. പണ്ട് നമ്മൾ 5 സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പ്രകാരം നം 1, നം 2, നം 3 അങ്ങനെ 5 ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്ത് ഇൻറ്റ് നം ഓഫ് 5 ഇങ്ങനെയാണ് വായിക്കട്ടെ. നം ഓഫ് 5, നം ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ദി നം അറേ ക്യാൻ സ്റ്റോർ മാക്സിമം 5. അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ 5 നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഇത് ആക്സസ് ചെയ്യുന്ന ഇൻഡെക്സ് പ്രകാരമാണ്. അപ്പോൾ ഈ നം ഓഫ് 5 എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നം 0, നം 1. അപ്പം ഒരു കാര്യം ഓർക്കുക, എന്തുകൊണ്ട് 0 എന്ന് വരുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, അറേൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0. ഫസ്റ്റ് ഇൻഡെക്സ് ഏത് നമ്പർ, ഈ നമ്പറിലേക്ക് 5 കൊടുത്താൽ ഇതിൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന നമ്പറിന് ഇൻഡെക്സ് 0 ആയിരിക്കും വരിക. രണ്ടാമത്തെ വാല്യൂവിന് 1, 2, 3, 4. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതിൻ്റെ സൈസ് -1 ആയിരിക്കും മാക്സിമം ഇൻഡെക്സ് വരിക. കാരണം ഇവിടെ നോക്കുക, 5 നമ്മളുടെ സൈസ്, ഇവിടെ ഇൻഡെക്സ് 4. അപ്പോൾ പ്രത്യേകം ഓർക്കുക, സൈസ് -1 ആയിരിക്കും ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്. നമ്പർ 5 ഇവിടെ കൊടുത്ത് ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ 4. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ വാല്യൂവിനെയും ഓരോ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ അറേ വാല്യൂസിനെയും എന്ത് ചെയ്യുന്ന റീഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് യൂസ് ചെയ്യുക, ആക്സസ് ചെയ്യുന്ന ഇൻഡെക്സ് ഉപയോഗിച്ച് തന്നെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0. 0, 1, 2, 3 എത്രയാണോ വരുന്നത് അതായിരിക്കും. ഇവിടെ ഒക്കെ ഇൻഡെക്സ് ഇതാണ് 0, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 0. ആ ലൊക്കേഷൻ തന്നെ നമ്പർ ഓഫ് 0 സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ ലൊക്കേഷൻ അതിൻ്റെ ഇൻഡെക്സ് 1, നമ്പർ ഓഫ് 1 എന്നാണ് സ്റ്റോർ, 1 ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ഇൻഡെക്സ് 2, നമ്പർ ഓഫ് 2 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്പർ ഓഫ് 3 വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യും, അതിൻ്റെ ഇൻഡെക്സ് 3. അവസാനത്തെ വാല്യൂ ഇതിൽ സ്റ്റോർ ചെയ്യും, അതിൻ്റെ ഇൻഡെക്സ് 4. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മെമ്മറി അലോക്കേഷൻസ് ഫോർ അറേസ്. അറേയിൽ എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ പിന്നെ നമ്മൾ അത് ദി എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അറേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. ഒരു ഡേറ്റ ഒരു അറേ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒന്ന് ടൈപ്പ് ഓഫ് ദി ഡേറ്റയും അതിൻ്റെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ദി എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അറേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. അതിൻ്റെ ടൈപ്പിനും സൈസിനെയും റിലേറ്റഡ് ആയിരിക്കും അതിൻ്റെ റിക്വയർഡ് സൈസ്, അല്ലെങ്കിൽ സ്റ്റോറേജ് എത്രയാണോ വേണ്ടത് അത് തീരുമാനിക്കുന്നത് ആ അറേൻ്റെ ടൈപ്പും അതിൻ്റെ സൈസും ആയിരിക്കും. ഇവിടെ അറിയാം ഇതൊരു എക്സാമ്പിൾ ഇൻറ്റ് നം 5 എന്നാണ്, നം ഓഫ് 5 ഇൻറ്റ്
നം ഫൈവ് ഇതിൽ ഇൻ്റ് ആണ് ഡാറ്റ ടൈപ്പ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. സൈസ് അഞ്ചും ആണ്, സൈസ് ഫൈവ് ആണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ സ്റ്റോറേജ് എത്ര വേണം തീരുമാനിക്കുന്നത്, എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ടു ഹോൾഡ് ദാറ്റ് അറേ വിൽ ബി ഡിസൈഡഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓർ അപ്പോൺ ദി വാല്യൂ ഓഫ് ഡാറ്റ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദി ഡാറ്റ ടൈപ്പ് ആൻഡ് അറേ സൈസ്. ഓക്കെ, ഇവിടെ ഒക്കെ ഇൻറ്റ് നം ഫൈവ് ആണ് ഞാൻ കൊടുത്ത്. ഇവിടെ ഒക്കെ നം സീറോ, നം വൺ, നം ടു, നം ത്രീ, നം ഫോർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ജീനിയിൽ ഇൻറ്റിജറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെ ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം അല്ലേ. ഇൻറ്റിജറിന് ഫോർ ബൈറ്റ്സ് ആണ് ജീനിയിൽ വേണ്ടത്. അപ്പം നം സീറോ എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ നാല് ബൈറ്റ് വേണം. അതുകൊണ്ടാണ് ഈ അടിയിൽ കൊടുത്ത മെമ്മറി അഡ്രസ്സാണ്, വെറുതെ കൊടുത്താണ്, അത്ര ഇതെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ നമുക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. തൗസൻഡ്, തൗസൻഡ് ആൻഡ് വൺ, തൗസൻഡ് ടു, തൗസൻഡ് ത്രീ, ഇത്രയും ഈ ലൊക്കേഷൻസ്, ഈ നാല് ലൊക്കേഷൻസ്, നാല് ഡിവിഷൻ ഉണ്ട് ഇവിടെ. നാല് ലൊക്കേഷൻസ് എന്തിനു വേണ്ടി നം സീറോക്ക് ഉപയോഗിക്കും, കാരണം നാല് ബൈറ്റ് വേണം ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ നം സീറോ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തും അതിൻ്റെ അഡ്രസ്സാണ് ഇത് 1000, 1001, 1002, 1003, നാല് ലൊക്കേഷൻ. അടുത്ത നം വൺ എന്ന് തന്നെയാണ് സെക്കൻഡ് ലൊക്കേഷൻ, സെക്കൻഡ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. ഇതിന് നം 1004, 1005, 1006, 1007 ഈ നാല് ലൊക്കേഷനിലേക്ക് രണ്ടാമത്തെ നമ്പറിൽ അത്രയും മെമ്മറി അലോട്ട് ചെയ്യും. മെമ്മറി അലൊക്കേഷനാണ് അറേൻ്റെ. ക്ലിയർ അല്ലേ? തേർഡ് വൺ, തേർഡ് ആണെങ്കിൽ ഇൻറ്റിജറാണ്, ഇൻറ്റിജറിന് ഫോർ ബൈറ്റ് വേണം. മൂന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിലും ഫോർ ബൈറ്റ്സ് വേണം. അപ്പോൾ നാല് ഡിവിഷൻ അവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്ത നം ത്രീക്കും അതേപോലെ തന്നെ. അപ്പോൾ ഈ അഡ്രസ്സ്, ഇത്രയും അഡ്രസ്സുകൾ ആണിത് വരുന്നത്, ഇതൊന്ന് ഓർക്കുക. മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്, ഒരു ഡാറ്റ ടൈപ്പിൻ്റെയും അതിൻ്റെ സൈസിൻ്റെയും, ആ അറേൻ്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മെമ്മറി സൈസ് വരുന്നത്, ടോട്ടൽ മെമ്മറി സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു മെമ്മറി സ്പേസ് കാൽക്കുലേഷനാണ്, എത്ര മെമ്മറി ഒരു അറേ യൂസ് ചെയ്യുന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണിത്. മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ഫോർ ആൻ അറേ ക്യാൻ ബി കമ്പ്യൂട്ടഡ് യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. ഈ ഫോർമുല ബേസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അണ്ട് ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ്, അറേൻ്റെ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് അറേ, അറേൻ്റെ സൈസ് എത്രയാണ്. അപ്പോൾ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് അറേ, അത്ര കൊടുത്താൽ മതി. ടോട്ടൽ ബൈറ്റ് ഈക്വൽ ടു ഡേറ്റ ടൈപ്പ്, ഏത് ഡേറ്റ ടൈപ്പാണോ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അറേക്ക് അതിൻ്റെ സൈസ്. ഇൻറ്റ് ആണെങ്കിൽ ഫോറ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫോറ്, ക്യാർ ആണെങ്കിൽ വണ്ണ്, ഡബിൾ ആണെങ്കിൽ എയ്റ്റ്, ഇൻറ്റു സൈസ് ഓഫ് ദി അറേ. ആ സ്ക്വയർ ബ്രാക്കറ്റിൽ എത്രയാണോ നമ്മൾ സൈസ് കൊടുക്കുന്നത് ആ സൈസ് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളിന് ഫ്ലോട്ട് അറേ എന്ന് പറഞ്ഞ എ ആർ ആർ എന്ന് പറഞ്ഞ ഒരു അറേ ഓഫ് ടെൻ, ഇതിൻ്റെ ടോട്ടൽ ബൈറ്റ്സ് എത്ര ആയിരിക്കും? ഈ ഫ്ലോട്ടിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് ഫോർ ബൈറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, ഇൻറ്റു ഇതിൻ്റെ സൈസ് എത്ര, അറേൻ്റെ സൈസ് ടെൻ. അപ്പോൾ ഫോർ ഇൻറ്റു ടെൻ ഈക്വൽ ടു 40 bytes. ഇങ്ങനെയാണ് മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ടോട്ടൽ മെമ്മറി എത്ര വേണം, പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ടോട്ടൽ മെമ്മറി എത്ര വേണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാൽക്കുലേറ്റ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. അപ്പം അറേൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു അറേൻ്റെ സൈസ്, ഫോർ ഇൻറ്റു ഫോർ ടെന്ന് 40 bytes ആണ്. ഇക്വേഷൻ ഓർക്കുക, ഫോർമുല ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ്, ഡേറ്റ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടോപ്പിക്, അറേ ഇനീഷ്യലൈസേഷൻ. അറേ ഇനീഷ്യലൈസ് നമുക്കറിയാം, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാറുണ്ട്. നമ്മൾ സമ്മൊക്കെ കാണുന്ന പ്രോഗ്രാമിൽ സം ഈക്വൽ ടു സീറോ എന്ന് ഇനീഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ മേലെ ഐ ഈക്വൽ ടു സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാറുണ്ട്. ഇതേപോലെ നമുക്ക് അറേയും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ഇതിലും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ അറേ എലമെൻറ്റ്സ് ക്യാൻ ബി
elements can be initialized in their declaration statements in the same manner as in the case of variables. Variables നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതും ഡിക്ലെയർ ചെയ്യാൻ പറ്റും ഈ ഡിക്ലറേഷനിലാണ് ഇനീഷ്യലൈസേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ വേരിയബിൾസ് കൊടുത്ത് അതേപോലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എക്സെപ്റ്റ് ദാറ്റ് ദി വാല്യൂസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ദി ബ്രേസ് കേളി ബ്രേസ് ആ മെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും വിത്തിൻ ദാറ്റ് ബ്രാക്കറ്റ് ആയിരിക്കണം ബ്രേസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ആ കേളി ബ്രേസിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻ്റൊക്കെ നമ്മൾ ഡിക്ലെയർ ഇൻ്റ് സം ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നേരെ കൊടുത്താൽ മതി പക്ഷേ ഇവിടെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ അറേൻ്റെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ വാല്യൂസ് കൊടുക്കേണ്ടത് ഇതൊരു എക്സാമ്പിൾ ഒരു അറേ എക്സാമ്പിളാണ് ഇൻ്റ് സ്കോർ ഓഫ് ഫൈവ് ഈക്വൽ ടു 98 ഇതിൻ്റെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 87 92 79 85 ഇവിടെ അഞ്ച് വാല്യൂസ് ഉണ്ട് ഇവിടെ നമ്മൾ സൈസ് കൊടുത്ത അഞ്ചാണ് അഞ്ച് വാല്യൂസ് നമ്മൾ കൊടുക്കാം പിന്നെ കൊടുക്കണം നിർബന്ധമല്ല വാല്യൂസ് ഒരു വാല്യൂ എങ്കിലും കൊടുക്കണം എന്നുള്ളൂ പക്ഷേ ഇതിൽ അഞ്ചെണ്ണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതിൽ സീറോ വരും അതും കൂടെ ശ്രദ്ധിക്കാം പറയുന്നുണ്ട് താഴെ പറയുന്നത് അപ്പോൾ ഇനീഷ്യൽ വാല്യൂസ് ആർ സ്റ്റോർഡ് ഇൻ ദി ഓർഡർ ദേ ആർ റിട്ടൺ എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ ഓർഡറിലായിരിക്കും ഇത് പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക ഇൻ്റെ സ്കോർ ഇൻ്റാണ് ഫൈവ് ആണ് അഞ്ച് വാല്യൂസ് ഉള്ളത് ഇത് സ്കോർ ഓഫ് സീറോയിലായിരിക്കും 98 ആ ഓർഡറിൽ എങ്ങനെയാണ് നമ്മൾ കൊടുത്തത് അതേ ഓർഡറിലായിരിക്കും അതിനെ സ്റ്റോർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് ഇതിന് ഇൻഡെക്സ് സീറോ ആയിരിക്കും അപ്പോൾ സ്കോർ ഓഫ് സീറോ ഇതിന് സ്കോർ ഓഫ് സീറോ ഈക്വൽ ടു 98 സ്കോർ ഓഫ് വൺ ഈക്വൽ ടു 87 സ്കോർ ഓഫ് ടു ഈക്വൽ ടു 92 സ്കോർ ഓഫ് ത്രീ ഈക്വൽ ടു 79 സ്കോർ ഓഫ് ഫോർ ഈക്വൽ ടു 85 ഇപ്പോൾ ഫൈവ് വരില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സീറോയിൽ നിന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സീറോ വൺ ടു ത്രീ ഫോർ ഇൻഡെക്സിലാണ് ഈ വാല്യൂസ് ഇങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 98 ഏത് ഓർഡറിലാണോ നമ്മൾ അതിൽ പിന്നെ ഇനീഷ്യലൈസ് ചെയ്ത് അതേ ഓർഡറിലായിരിക്കും അറേയിലേക്ക് അത് അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് കാര്യം ഓർക്കുക മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നത് അടുത്ത അത് അത് മാത്രമാണ് ഇത് ഇൻ്റാണ് ഇപ്പോൾ നമ്മൾ ഫ്ലോ ഇൻ്റാണ് നമ്മൾ മേലെ പറഞ്ഞത് ഇനി അടുത്ത് ഇതേപോലെ നമുക്ക് എക്സാമ്പിൾ ടു ക്യാറായിട്ട് ക്യാർ കോഡ് ഓഫ് സിക്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാർ ആയതുകൊണ്ട് നമ്മൾ ഓരോ ക്യാരക്ടർ നമുക്കറിയാം ക്യാരക്ടറിൻ്റെ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്ന മെമ്മറി സൈസ് 1 byte ആണ് അപ്പോൾ ഒരു ക്യാരക്ടറെ ഒന്നിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മെമ്മറി ലൊക്കേഷനിൽ അപ്പോൾ ഇവിടെ കോഡ് ഓഫ് സിക്സ് കോഡ് സിക്സ് എന്ന് കൊടുത്താൽ ക്യാരക്ടർ ആയതുകൊണ്ട് ക്യാരക്ടർ എന്താണ് നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ലിറ്ററലി പഠിച്ചില്ലേ എന്താ ക്യാരക്ടർ ലിറ്ററൽ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ ക്വട്ടേഷൻ മാർക്ക് സിംഗിൾ ക്വട്ടേഷനിൽ കൊടുക്കുന്നതാണ് ഒരു ക്യാരക്ടർ എന്ന് അപ്പോൾ ഇവിടെ ഞാൻ കൊമേഴ്സ് എന്നുള്ള ഒരു വേർഡാണ് ഞാൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ ലൊക്കേഷനിലും കോഡ് ഓഫ് സീറോയിലേക്ക് സി വരും സോറി ഇവിടെ സിക്സ് ആണ് സിക്സ് അല്ല ഡേ എയ്റ്റ് വരുട്ടോ കൊമേഴ്സ് മാറിപ്പോയതാ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ കൊമേഴ്സിന് സിക്സ് പോരാ എയ്റ്റ് വേണം സി ഒ എം എം ഇ ആർ സി ഇ 1 2 3 4 5 6 7 8 ആണ് ഇവിടെ വരിക കേട്ടോ എയ്റ്റ് ആണ് കോഡ് ഓഫ് എയ്റ്റ് ആണ് വരിക കോഡ് ഓഫ് എയ്റ്റ് ഈക്വൽ ടു പിന്നെ സി ഇങ്ങനെ കൊടുക്കണം ഓരോന്നും ഈ കൊട്ടേഷനിൽ കൊടുക്കുക അപ്പോൾ കൺഫ്യൂഷൻ വരരുത് ഇട്ട് ഇവിടെ എയ്റ്റ് ആണുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് സീറോയിൽ കോഡ് ഓഫ് വണ്ണിൽ ഒ കോഡ് ഓഫ് ടുവിൽ എം കോഡ് ഓഫ് ത്രീയിൽ എം കോഡ് ഓഫ് ഫോറിൽ ഇ കോഡ് ഓഫ് ഫൈവിൽ ആറ് കോഡ് ഓഫ് സിക്സിൽ സി കോഡ് ഓഫ് സെവനിൽ ഇ വരും ക്ലിയർ അല്ലേ ഇനി ഫോർട്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ ഫോർട്ടായിട്ട് ഇത് ഫോർട്ട് വാല്യൂ ആണ് കൊടുക്കുക 69.60
76.43, 78.50, 78.35. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഈ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂവിൻ്റെ എണ്ണം ഇവിടുത്തത് കൂടുതലും ഇവിടെ കൊടുത്ത വാല്യൂവിൻ്റെ എണ്ണം കുറവുമാണെങ്കിൽ നമ്പേഴ്സിൻ്റെ ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ ലാസ്റ്റിൽ സീറോ ഇടും. ഇപ്പോൾ അവിടെ ഞാൻ 4 കൊടുത്ത കറക്റ്റാണ്. ഇവിടെ ഞാനൊരു 7 കൊടുത്തു, എന്നിട്ട് 4 നമ്പറെ ഞാൻ സ്റ്റോർ ചെയ്യുന്നു ഇനീഷ്യലൈസ് ചെയ്യണുള്ളൂ എങ്കിൽ ഇതിന് 4 നമ്പർ സ്റ്റോർ ചെയ്യും, ബാക്കിയുള്ളതിന് ഫ്ലോട്ട് ആവുമ്പോൾ 0.00.00.0 അങ്ങനെ ബാക്കിയുള്ള 0 സ്റ്റോർ ചെയ്യും. ഏതിലും ഇൻ്റാണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും. അതേ സ്ഥാനത്ത് ക്യാരക്ടർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടറിൻ്റെ എണ്ണം ഡിക്ലെയർ ചെയ്ത അറേനേക്കാളും ഇനീഷ്യലൈസ് ചെയ്ത് കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും, സ്പേസ് ആയിരിക്കും ഇടുക, ബ്ലാങ്ക് സ്പേസ്. പിന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, കൂടുതലുണ്ടെന്ന് വെച്ചാൽ ആ സ്പേസ് അവിടെ ഇടുന്നുള്ളൂ. നമുക്ക് ബാക്കിയുള്ള നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഏതായാലും സ്റ്റോർ ചെയ്യും. എക്സ്ട്രാ സ്പേസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ കുറവാണെങ്കിൽ അത് ചെയ്യും. അതൊന്ന് ഓർക്കുക, അത് പ്രത്യേകം ഓർക്കുക. ഇൻറ്റീജർ ആണ് അറിയെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡാറ്റ അറേൻ്റെ സൈസ് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂവിൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതലാണെങ്കിൽ റിമൈനിങ് പൊസിഷനിൽ സീറോ ആഡ് ചെയ്യും, അസൈൻ ചെയ്യും, സീറോ അസൈൻ ചെയ്യും. ന്യൂമറിക് വാല്യൂ അറിയാണെങ്കിൽ ക്യാരക്ടർ അറിയണമെങ്കിൽ അവിടെ സ്പേസ് ആയിരിക്കും വരിക, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ എപ്പോഴും ഇപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് കൊടുത്തു, 6 കൊടുത്തിട്ടുണ്ട്, 4 കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ അറേൻ്റെ സൈസ് കൊടുക്കാതെ നമുക്ക് ഡിക്ലെയർ ചെയ്തൂടെ ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം. ഇവിടെ ഇൻറ്റ് നം ബ്ലാങ്ക് ആണ് കൊടുത്തത്, ഈക്വൽ ടു 16, 12, 25, 11, 55. ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. സൈസ് ക്യാൻ ബി ഒമിറ്റഡ്, സൈസ് നമുക്ക് ഒഴിവാക്കിയിട്ടും കൊടുക്കാം. ഇതെന്തായിരിക്കും, ഈ അറേ ഇവിടെ സൈസ് ഓട്ടോമാറ്റിക്കലി വരിക 1, 2, 3, 4, 5. 5 ആയിരിക്കും നമ്മ 5 എന്നുള്ള ഒരു 5 ലൊക്കേഷൻസ് ആയിരിക്കും ഇത് ഈ അറേ അലോട്ട് ചെയ്യുക. കാരണം 5 വാല്യൂസ് ആണുള്ളത്, ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മ ഓഫ് 0 16 കൊടുക്കും, 1 12, 2 25, 11, 3 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക്, 4 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് 55 അസൈൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേസ്. അറേൻ്റെ എലമെൻറ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഒന്നാമത് നമുക്ക് പറയാനുള്ളത് അറേ ഈസ് ആക്സസ്ഡ് എലമെൻറ്റ് വൈസ്. ഓരോ എലമെൻറ്റ് വൈസാണ്, ആദ്യത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ്, മൂന്നാമത്തെ എലമെൻറ്റ് വൈസാണ് അറേയിലെ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഓൺലി വൺ എലമെൻറ്റ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു എലമെൻറ്റിനെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറേയിൽ 5 എലമെൻറ്റ് ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓരോ എലമെൻറ്റ് 1 by 1 ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അറ്റ് ദി സെയിം ടൈം സിംഗിൾ എലമെൻറ്റ് അല്ലെങ്കിൽ വൺ എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ എലമെൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്, ദി എലമെൻറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദി അറേ നെയിം വിത്ത് സബ്സ്ക്രിപ്റ്റ്. അറേ നെയിമും അതിൻ്റെ സബ്സ്ക്രിപ്റ്റോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഓരോ എലമെൻറ്റിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. അറേ നെയിമും അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്താണ്, അതിൻ്റെ റിക്വയർഡ് സബ്സ്ക്രിപ്റ്റ് ഏതാണോ അത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഇൻഡെക്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിന് നോക്കുക, ഇൻറ്റ് നമ്മ 5 ഈക്വൽ ടു 25, 89, 76, 64, 43. 5 വാല്യൂസ്, സമ്മ ഈക്വൽ ടു 0. ഇത് നമ്മൾ സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സമ്മ് കാണുമ്പോൾ നമ്മൾ ഓരോ വാല്യൂ എടുക്കുന്നത്, നമ്മ ഓഫ് 0 25 ആണ് ഇതിലേക്ക് വരിക, 25 പ്ലസ് നമ്മ ഓഫ് 1 89, പ്ലസ് നമ്മ ഓഫ് 2 76, പ്ലസ് നമ്മ ഓഫ് 3 65, പ്ലസ്
എം ഓഫ് ഫോർ 43 സം സി ഔട്ട് സം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും വൺ ബൈ വൺ ആയിട്ടായിരിക്കും ഓരോന്നായിട്ടായിരിക്കും എടുക്കുക. ഇപ്പോൾ രണ്ടിൽ ഓരോന്നാണ് നമ്മൾ ആഡ് ചെയ്തത്, അല്ലാതെ എം ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇനി നമുക്ക് എന്താ ഓരോ സബ്സ്ക്രിപ്റ്റും നമ്മളിങ്ങനെ കൊടുത്ത് ആഡ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 220 നമ്പറിൻ്റെ സമ്മ് കാണാൻ പറയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഇതേപോലെ ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഇതേപോലെ പ്ലസ് പ്ലസ് എന്നിട്ട് നം ഓഫ് ഫോർ, ഈ നം ഓഫ് ഫോർ നമ്മ് നമ്മ് എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ പിന്നെ ഇൻഡെക്സ് സബ്സ്ക്രിപ്റ്റ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാം ബൈ യു ബൈ ദി കൺട്രോൾ വേരിയബിൾ ഓഫ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിലെ കൺട്രോൾ വേരിയബിളിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. ഈ നമ്മൾ നിന്നിട്ട് പ്രാവശ്യം മതി ഇൻഡെക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പിലെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടല്ലോ ഫോർ ഐ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഐ ആണ് ലൂപ്പ് കൺട്രോൾ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം. ടു ആക്സസ് ഈച്ച് എലമെൻറ്റ് ഇൻ ദി അറേ സീക്വൻഷ്യലി, സീക്വൻഷ്യലായിട്ട് വൺ ഫ്രം ബിഗിനിങ് ടു 0% ടു ഏതാണോ ഹയസ്റ്റ് വാല്യൂ ഹയസ്റ്റ് ലൊക്കേഷൻ അതുവരെയുള്ള വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സീക്വൻഷ്യലായിട്ട് യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പാണ്, ഫോർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് അതിനെ ഈ എഴുതിയ പ്രോഗ്രാമിനെ ഞാൻ നേരെ ഇങ്ങോട്ട് മാറ്റി ഈ ഫോർ ലൂപ്പ് ഇച്ച് സം ഈക്വൽ ടു 0 ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ്. ഇവിടെ ഐ ലെസ് ദാൻ 5 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്താൽ ഒരു വാല്യൂ കൂടെ വാങ്ങും, കാരണം 0 മുതൽ 5 വരെ പോവും, അപ്പം 6 വാല്യൂസ് വരും. ലെസ് ദാൻ 5 കൊടുത്താൽ 5 വാല്യൂസ് വരുള്ളൂ, കാരണം 0 ആണ് ലൊക്കേഷൻ എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കണം. സം ഈക്വൽ ടു സം പ്ലസ് നം ഓഫ് ഐ, നം ഓഫ് ഐ എന്ന് തന്നെ ആദ്യം 0 ആണ് ഇങ്ങോട്ട് വരും, ഐ ലെസ് ദാൻ 5. സം ഈക്വൽ ടു സം പ്ലസ് സമ്മിൽ ഞാൻ 0 എടുത്തു, 0 പ്ലസ് നം ഓഫ് ഐ, നം ഓഫ് 0. നം ഓഫ് 0 ഇവിടെ നോക്കുക, നമ്മളെന്താണ് എൻറ്റർ ചെയ്ത്, നം ഓഫ് 0 ഈ 25 ഉണ്ട്, ആ 25 ആഡ് ചെയ്യും സമ്മിലേക്ക്. അടുത്ത ലൂപ്പ് വീണ്ടും വരും, ഇൻക്രിമെൻറ്റ് ഐ പ്ലസ് പ്ലസ് ഐ 1 ആവും. സം ഈക്വൽ ടു ഇവിടെ ആദ്യം 25 അല്ലേ, 25 ആഡ് ചെയ്തിട്ട് ഇനി 89 ആണ്, ഐ ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെ നം ഓഫ് ഐ സമയത്ത് 25 പ്ലസ് സം ഓഫ് ഐ എന്ന് തന്നെ ഇവിടെ എത്ര ആയിരിക്കും, നം ഓഫ് ഐ പൊസിഷൻ 1 ആണ്, 1 വാല്യൂ 89 ആഡ് ചെയ്യും. ഇങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഓരോന്നിൻ്റെയും സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിന് പകരം, ഇൻഡെക്സ് കൊടുക്കുന്നതിന് പകരം ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഫോറിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചു, ഇതാ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സം ഈക്വൽ ടു നം ഓഫ് ഐ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പ്രോഗ്രാമാണ്, പ്രോഗ്രാം ടു ഇൻപുട്ട് സ്കോർസ് ഓഫ് 5 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റീഡ് ചെയ്യുക, അതിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഇത് ബാക്കി അതിലുണ്ട്, ഇത് ആഷ് ഇൻക്ലൂഡും ഇൻ്റെ ഐയും സ്കോർ ഐ എന്ന് തന്നെ രണ്ട് വേരിയബിളാണ് നമുക്ക് വേണ്ടത്. ഐ ഒരു ഐ എന്ന് തന്നെ വേരിയബിൾ വേണം, എന്തിനാണ് അതിൻ്റെ ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വേണം. പിന്നെ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു 5 എന്ന് പറഞ്ഞിട്ട് ഒരു അറേയും ഡിക്ലെയർ ചെയ്തു, രണ്ടും ഇൻ്റാണ്. നോക്കുക, ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ്, ഇതാണ് സ്കോർ. ആദ്യം റീഡ് ചെയ്യുക, സി ഔട്ട് എൻറ്റർ എ സ്കോർ എന്ന് വരും. സീന് നമ്മൾ ആദ്യം എൻറ്റർ ചെയ്യുന്ന സ്കോറ് ഐൻ്റെ വാല്യൂ 0 ആണ്, സ്കോർ ഓഫ് ഐ എത്ര, സ്കോർ ഓഫ് 0 പൊസിഷനിൽ, 0th പൊസിഷനിലുള്ള വാല്യൂ എൻ്റെ ആയ സ്കോർ എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലേക്ക് നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ വീണ്ടും ലൂപ്പ് വരും, കണ്ടീഷൻ ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണ്, എൻ്റെ ആയ സ്കോർ രണ്ടാമത്തെ സ്കോർ, രണ്ടാമത്തെ സ്കോർ പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ 1 ആണ്, സ്കോർ ഓഫ് ഐ സ്കോർ ഓഫ് 1 സ്റ്റോർ ചെയ്യും, ഈ സ്കോറിൽ സ്റ്റോർ ചെയ്യും. 2 പൊസിഷൻ 2 തേർഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യും, 4
അങ്ങനെ ഫൈവ് സ്കോർ ഓഫ് ഫോർ വരെ പോകും. അഞ്ച് വാല്യൂ 0, 1, 2, 3, 4, 5, 4 വരെ എല്ലാ വാല്യൂസും ഈ സ്കോറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ആ അറയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് വേറൊരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റോർ ചെയ്തതിന് അങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, വേറൊരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റോർ ചെയ്തത് ഫോർത്ത് ലൊക്കേഷനിലുള്ളതിനെ 0 ലൊക്കേഷൻ വരെ റിവേഴ്സിൽ കൊണ്ട് പ്രിൻറ് ചെയ്തു. സി ഔട്ട് സ്കോർ ഓഫ് ഐ ഈസ് സ്കോർ എൻഡൽ എന്ന് പറഞ്ഞാൽ ആ ലൈൻ ബ്രേക്കിന് സ്ലാഷ് എന്നിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. എൻഡൽ എൻഡി എൻഡ് ലൈൻ എൻഡ് ലൈനിൻ്റെ എല്ല് എൻഡൽ എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഐ എസ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ് ഓഫ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്താണ്. സീനും സി ഔട്ട് ഉപയോഗിക്കുന്നവരെ എൻഡൽ എന്നുള്ള ഇത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ലൈൻ സ്ലാഷ് എന്നിന് ഈക്വലൻ്റ് ആണ്. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഗ്രാം. പിന്നെ അടുത്ത ടോപ്പിക്ക് ഞാൻ പ്രോഗ്രാംസ് ഞാൻ ഇതിൻ്റെ ശേഷം ഞാൻ കാണിക്കുന്നുണ്ട് രണ്ട് പ്രോഗ്രാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് അറേ ഓപ്പറേഷൻ. അറേയിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അറേ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിലില്ല. ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സലാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, ശ്രദ്ധിക്കണത്. ഇതിൻ്റെ ഡെഫിനിഷൻ: ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ, ഒരു അറയിലെ ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അറയിലുള്ള എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ടു പെർഫോം എനി ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ചെയ്യാനും അതിൽ ഏതെങ്കിലും വാല്യൂസിനെ നമ്മൾ ആക്സസ് ഓരോ വാല്യൂസിനെ ആക്സസ് ചെയ്തിട്ടുണ്ടോ അതിനെ നമ്മൾ പറയുന്നതാണ് അറേ ട്രാവേഴ്സൽ. ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ. അതിനൊരു എക്സാമ്പിളാണ് ഡിസ്പ്ലേയിങ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഓരോ വാല്യൂസിനെ. പിന്നെ അതിൻ്റെ സമ്മ് കാണുന്നത്, ഓരോ എലമെൻറ്റും കൂട്ടിയാലേ എന്ത് ചെയ്യുള്ളൂ സമ്മ് ഇട്ടുള്ളൂ. ആവറേജ് കാണുന്നത്, ഓരോ സമ്മ് കണ്ടതിന് ശേഷം ആവറേജ്. പിന്നെ അതിൽ ബിഗ്ഗസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ ഓരോ എലമെൻറ്റും സ്മോളസ്റ്റ് എലമെൻറ്റ്. അതിനൊക്കെ പ്രോഗ്രാമുകൾ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ബിഗ്ഗസ്റ്റ് എലമെൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം ആക്സസ് ചെയ്യണം, എന്നാലേ ബിഗ്ഗസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലും പിന്നെ സോർട്ടിങ് ആണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് എന്തിന് എക്സാമ്പിളാണ്, അറേ ട്രാവേഴ്സലിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡിസ്പ്ലേയിങ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് അതിൽ എലമെൻസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതും എന്താണ് അറേ ട്രാവേഴ്സലാണ്. ഇൻഡ് ഐ നെം ഓഫ് ഐ ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ് സി ഔട്ട് നെം ഓഫ് ഐ. ഇത് നമ്മളെ സി ഔട്ട് ചെയ്യാണ് ഓരോ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ട്രാവേഴ്സലിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ ഓർക്കുക: ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അല്ലെങ്കിൽ വിസിറ്റിങ് ഈച്ച് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ എന്നും പറയാം. ഒരു അറേയിലുള്ള ഓരോ എലമെൻറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ അറേ ട്രാവേഴ്സൽ എന്ന് പറയാം, അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും. ക്ലിയർ അല്ലേ? പിന്നെ ഇനി നമുക്ക് ജസ്റ്റ് ആ പ്രോഗ്രാം ഒന്ന് രണ്ട് പ്രോഗ്രാം ഒന്ന് നോക്കാം. അതോടുകൂടി ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി സ്ട്രിംഗ് ഹാൻഡ്ലിങ് യൂസിങ് അറേസ് ആണ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഇതാണ്. ഒരു പ്രോഗ്രാം നേരത്തെ റിവേഴ്സിൻ്റെ പ്രോഗ്രാം പറഞ്ഞു. ഇത് ഇതാണ് ആ പ്രോഗ്രാം, എല്ലാവർക്കും കാണുന്നുണ്ട് വിചാരിക്കുന്ന. യൂസിങ് ഇതൊക്കെ എന്നറിയാം. ഐ സ്ക്വയർ 5 എന്ന് പറഞ്ഞ എടുത്തു, 4 ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ 5 ഐ പ്ലസ് പ്ലസ് കൊടുത്തു. എൻ്റെ നമ്പർ എൻ്റെ സ്കോർ എന്ന് പറഞ്ഞ് കൊടുത്തു, സി ഔട്ട് സോറി സി ഇന് സ്കോർ ഓഫ് ഐ. അപ്പോൾ ഈ ലൂപ്പ് അഞ്ച് പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. 0 മുതൽ 4 വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓരോ ലൊക്കേഷനിലും സ്റ്റോർ ചെയ്യും. അതിൻ്റെ ശേഷം നമ്മൾ വേറെ ലൂപ്പ് കൊടുത്തു, അഞ്ചാമത്തെ എലമെൻറ്റ് മുതൽ താഴോട്ട് നേരെ റിവേഴ്സിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് നമ്മൾ കൊടുത്തു. ഇനി ആ പ്രോഗ്രാം ഒന്ന് നമ്മൾ റൺ ചെയ്ത് നോക്കുക. ഇത് കമ്പൈൽ
എലമെൻസ് ആണ് എൻ്റെ ഒരു സ്കോർ ഞാൻ കൊടുക്കുന്നത് 90, 89, 78, 65, 43 കേട്ടോ. എൻ്റെ റിവേഴ്സ് ഓർഡറിലാണ്, റിവേഴ്സ് ഓർഡറിൽ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തു, ഓരോ എലമെൻറ്റിനെയും ഞാൻ ആക്സസ് ചെയ്തു റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. 90 ഇത് ഓരോ എലമെൻറ്റും തിരിച്ച് അങ്ങോട്ട് ഞാൻ ആക്സസ് ചെയ്തു. ഇതാണ് ആ പ്രോഗ്രാം, ഫയർ പ്രോഗ്രാമൊക്കെ. ഇനി വേറൊരു പ്രോഗ്രാമുണ്ട് സമ്മ് കാണാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം 5 എലമെൻസിൻ്റെ സമ്മ് കാണണമെങ്കിൽ നമുക്കറിയാം സമ്മ് ഈക്വൽ ടു a+ b+c+d+e, അങ്ങനെ 5 വേരിയബിൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ സമ്മ് കണ്ടിരുന്നത്. ഇവിടെ സമ്മും ആവറേജും കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഐ കൊടുത്തു, നമ്മ ഈക്വൽ ടു 5, സമ്മ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇവിടെ 0 കൊടുക്കട്ടെ, അല്ലെങ്കിൽ 0 കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഗാർബേജ് വാല്യൂസ് ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കറക്റ്റ് റിസൾട്ട് ആയിരിക്കും, കൂടെ വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. പിന്നെ ഫ്ലോട്ട് ആയിട്ട് എ വി ജി കൊടുത്തു. ഇവിടെ 0 ഇട്ട് എൻ്റെ 5 നമ്പേഴ്സ്, ഞാൻ 5 നമ്പർ റീഡ് ചെയ്തിട്ട് എത്ര വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. സീന് അതിൻ്റെ ലിമിറ്റ് നമുക്ക് സീന് ഉപയോഗിച്ച് വാങ്ങാം. തൽക്കാലം ഇത് ശ്രദ്ധിക്കുക, 5 = 0 i < 5i++ c num of i, 0th പൊസിഷനിലേക്കുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്യും, സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത് സമ്മ് ഈക്വൽ ടു സം പ്ലസ് നമ്മ ഓഫ് ഐ, സമ്മ് 0 ആണ്, 0+ 0th പൊസിഷനിലേക്ക് നമ്മൾ ഏതാണോ കൊടുക്കുന്നത് ആ നമ്പർ ആഡ് ചെയ്തു. അങ്ങനെ 1, 2, 3, 4 അതിനെല്ലാം ആഡ് ചെയ്യും. ആഡ് ചെയ്തതിൻ്റെ ശേഷം ലൂപ്പിൽ നിന്ന് പുറത്ത് വരും, 0 to സമ്മ്, സമ്മ് എത്രയാണ് ഡിസ്പ്ലേ ചെയ്യും, ആവറേജ് ബൈ 5 കൊടുക്കും, സം ബൈ ആവറേജ് ഈക്വൽ ടു സം ബൈ 5, ആവറേജും ഡിസ്പ്ലേ ചെയ്തു. ക്ലിയർ അല്ലേ? നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം, കമ്പൈൽ. എൻ്റെ 5 നമ്പേഴ്സ് എന്ന് വന്നു, അങ്ങനെ ഞാൻ 5 നമ്പേഴ്സ് കൊടുക്കുകയാണ്, 78. അഞ്ച് നമ്പേഴ്സ് കൊടുത്തു, 5 നമ്പേഴ്സിൻ്റെ സമ്മ് 310, ആവറേജ് 62. കാരണം എല്ലാം ഇൻറ്റീജർ ആയതുകൊണ്ടാണ് അവിടെ 62 വന്നത്. ഏതെങ്കിലും ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മാറും. ഇതാണ് എൻ്റെ 5 നമ്പേഴ്സ്, എത്ര നമ്പറും റീഡ് ചെയ്യാം, നമ്മൾ ലൂപ്പിൻ്റെ വാല്യൂ കൂട്ടിയാൽ മതി. ഈ വാല്യൂസ് ആഡ് ചെയ്ത് സമ്മ് ഇത് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഇന്ന് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കുക. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ പേഴ്സണലി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കമൻ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള അടുത്ത ദിവസം അടുത്ത ക്ലാസ് എടുക്കാം. അടുത്തത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ, താങ്ക് യു.